മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നിങ്ങൾ ഫാസിസം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? കേരളത്തില് ഭാരതത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനോട് ചേർന്നിരിക്കുന്ന പാർട്ടികള് മലയാളമോ ഭാരതത്തിലെ ഭാഷകളോ സംസാരിക്കാൻ അറിയാവുന്നവര് ഒരു 1-2% സംസാരിക്കാൻ ഗട്സ് ഉള്ള കമ്മ്യൂണിസ്റ്റുകാര് അവര് രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഫാസിസം, ഫാസിസ്റ്റ്, ഫാസിസ്റ്റ് എന്ന്. ചില കോൺഗ്രസ്സുകാര് നോർമൽ അല്ല എങ്കിൽ അവരും ഇടയ്ക്കിടയ്ക്ക് ഈ ഫാസിസ്റ്റ് പ്രവണത എന്ന് പറയും. എന്താ ഈ ഫാസിസം നിങ്ങൾക്കറിയോ? ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഡിക്ഷണറിയിൽ ഒന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എന്റെ വീക്ഷണവും എന്റെ ലക്ഷ്യവും എന്റെ മാർഗവും മാത്രം ശരി, നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. വളരെ സിമ്പിളാണ്, ഞാൻ പ്രായോഗികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് നിന്നെ കൊണ്ട് നിന്റെ കാര്യം ചെയ്യിക്കില്ല, എന്നെ കൊണ്ട് എന്റെ കാര്യം ചെയ്ത് ഞാൻ നേട്ടം ഉണ്ടാക്കും, നിന്നെ അനുവദിക്കില്ല. നിന്നെ വളരാൻ അനുവദിക്കില്ല, നിന്നെ ഞാൻ തളർത്തും, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഫാസിസത്തിന്റെ വേറെ രീതിയിൽ സാധാരണ കൊടുക്കാവുന്ന വാക്കുകളിലെ വിവരണങ്ങൾ. ഇനിയാണ് നമ്മളുടെ മാതൃഭൂമിയുടെ തലതൊട്ടപ്പൻ ആചാര്യനായിട്ടുള്ള ബുദ്ധിജീവിയും സംസ്കാര നായകനും ഒക്കെ ആയിട്ടുള്ള ശ്രീ വീരേന്ദ്രകുമാർ മോഡിയുടെയും RSS ഫാസിസ്റ്റ് നടപടി ഭാരതത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ലെങ്കിൽ 93 വർഷമായിട്ട് RSS 5 വർഷമായിട്ട് മോഡിയും മറ്റാരെയും വളർത്താതെ അവനവനെ മാത്രം വളർത്താൻ എന്ത് ധാർഷ്ട്യത്തോടുകൂടിയ പ്രവൃത്തിയാണാവോ ചെയ്തിരിക്കുന്നത്. എതിർക്കുന്ന കേരളത്തിലും കുറച്ചൊക്കെ ബംഗാളിലും ത്രിപുരയിലുമാണ് പണ്ട് ഇന്ന് ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. അവിടെ അല്ലാതെ RSS പ്രതി ആക്രമണം വേറെ എവിടെയാണ് നടത്തിയിരിക്കുന്നത്? തമിഴ്നാട്ടിൽ നടത്തിയിട്ടുണ്ടോ? കർണാടകത്തിൽ നടത്തിയിട്ടുണ്ടോ? മറ്റേതെങ്കിലും ദേശത്ത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതെ അങ്ങോട്ട് കയറി അടിച്ച് RSS സിദ്ധാന്തം മാത്രം ശരി. ഗുരുജി ഗോൾവൽക്കർ 10-70 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് നടപ്പാക്കാനാണ് RSS ജീവിക്കുന്നത് എന്ന് RSS എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അത് അവസാനത്തെ വാക്കൊന്നുമല്ല. RSS കാർ ഗുരുജി ഗോൾവൽക്കർ പാൻഡിടാൻ പറഞ്ഞിട്ടില്ല, സമ്മേളനം നടത്താൻ പറഞ്ഞിട്ടില്ല. ഗുരുജി ഗോൾവൽക്കർ പറയാത്ത 100 കണക്കിന് കാര്യങ്ങൾ RSS ചെയ്യുന്നില്ലേ? RSS എത്ര മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, എത്ര ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ട്, ഇനി അഥവാ കൊന്നിട്ടുണ്ടെന്ന് വിരൽ ചൂണ്ടുകയാണെങ്കിൽ അതിന്റെ പുറകിൽ നടന്നതും കൂടി ചേർത്ത് വിരൽ ചൂണ്ടിയാലേ മുഴുവനാവുള്ളൂ. അതുപോലെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു സ്റ്റുഡൻസ് യൂണിയൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനെയും വളരാൻ അവന് അനുവദിക്കില്ല. അതാണോ ഫാസിസം? അല്ല, എല്ലാവരും ഒരുമിച്ച് വളരുന്ന കോളേജിലെ വിദ്യാർത്ഥി യൂണിയനുകളിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണോ ഫാസിസം? എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ SFI മാത്രമേ ഉള്ളൂ? എന്തുകൊണ്ട് കേരളത്തിലെ സംസ്കൃത കോളേജുകളിൽ SFI മാത്രമേ ഉള്ളൂ? എന്തുകൊണ്ട് ആയുർവേദ കോളേജിൽ SFI മാത്രമേ ഉള്ളൂ? എന്തുകൊണ്ട് പല ഹിന്ദു കോളേജുകളിലും സ്കൂളുകളിലും SFI അല്ലാതെ വേറൊന്നും വളരില്ല? ഇതാണോ ഫാസിസം? അല്ല, അത് സോഷ്യലിസമാണോ? ഞങ്ങളല്ലാതെ വേറെ ഒരുവനെ വളരാൻ അനുവദിക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യങ് ജനറേഷനാണ് ഒരു പെൺകുട്ടിയെ റിസൈനിങ് ചെയ്തിട്ട് സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകേണ്ടി വന്നത്. ആ പാർട്ടിയുടെ പുറകെ അണിനിരന്ന് പ്രവർത്തിച്ചില്ല എന്ന കാരണത്തിൽ എത്ര പേരെയാ കുത്തി കൊന്നിരിക്കുന്നത്? എന്തിനാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്? നമ്മളിപ്പോ ആരാധ്യനായ വീരേന്ദ്രകുമാർ ഏത് LDFലാണോ ഇരിക്കുന്നത്, അവിടെ ഉള്ളവരാണല്ലോ അത് ചെയ്തത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? മരിക്കുമ്പോഴും ആയിരുന്നില്ലേ? എന്തിനാ അദ്ദേഹത്തിനെ കൊന്നത്? അദ്ദേഹം ഏതെങ്കിലും CPM കൊന്നിട്ടുണ്ടോ? ഇവിടെ ഇത്രയും കൊലപാതകം നടക്കുമ്പോ 2 കോൺഗ്രസ് പയ്യന്മാരെ കൊന്നു, അതെന്തിനാ അവരെ കൊന്നത്? ഈ ഇവിടെ ഭരണാധികാരികൾ വരെ കൊലയാളികളായിട്ടുണ്ട്, എന്തിനാണാവോ അവരെയൊക്കെ കൊന്നത്? അവരൊക്കെ രോഗമുണ്ടായിട്ട് അവരെ കൊന്നുകഴിഞ്ഞാൽ അവരെ എളുപ്പത്തിൽ മോക്ഷത്തിലേക്ക് അയക്കാൻ വേണ്ടിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കാം.
നമ്മുടെ എം വി രാഘവൻ എന്തൊക്കെയാ ചെയ്തത്, ഏതൊക്കെ കാര്യങ്ങളാ ചെയ്തത്, ഈ പാർട്ടിക്ക് എതിരെ പ്രവർത്തിച്ചവരെയൊക്കെ കൊന്ന് കൊലവിളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത് അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷെ ആ പാർട്ടിയുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് വലിയ ഫാസിസത്തെ കുറിച്ച് പറയുന്നത്. നരേന്ദ്രമോദി ജി എസ് ടി ഉണ്ടാക്കിയത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ലേ. ഈ കള്ളപ്പണം പിൻവലിച്ചതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ? അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കള്ളപ്പണം ഉള്ളവരെന്ത് ചെയ്യുമെന്നുള്ളത് അറിയാമല്ലോ. ആർക്കെങ്കിലും ഇവിടെ ഇവിടെ നോട്ട് പിൻവലിച്ചപ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവിടെ ഒരു പ്രശ്നവും വരാതെ കാര്യങ്ങൾ സോൾവ് ചെയ്തു. ലോകത്തിൽ എവിടെയൊക്കെ നോട്ട് പിൻവലിച്ചിട്ടുണ്ടോ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇഞ്ച് തകരാതെ ഇവരുടെയൊക്കെ കയ്യിലുള്ള കള്ളപ്പണം പുറത്തേക്ക് വരാതിരിക്കാൻ കാരണം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ അനൗൺസ് ചെയ്തു. പിന്നെ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ മതം മാത്രം പ്രചരിപ്പിക്കാനോ അദ്ദേഹത്തിന്റെ പാർട്ടിയെ മാത്രം വളർത്താനോ ശ്രമിച്ചിട്ടുണ്ടോ? ഈ കേരള മുഖ്യമന്ത്രി അടുത്ത കാലത്ത് അവിടെ ചെന്ന് ഗഡ്കരിയുടെ അടുത്തും പ്രധാനമന്ത്രിയുടെ അടുത്തും ബൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് 100-ൽ 100 മാർക്കും ഒപ്പോസിഷനാണ് കൊടുത്തിരിക്കുന്നത്. 20-ൽ 20 ഒപ്പോസിഷന് സംഭാവന ചെയ്തിട്ട് കേരളത്തിന് എന്തെല്ലാം സഹായം വേണമെന്ന് പറഞ്ഞിട്ട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വന്ന് ഗുരുവായൂരിൽ പോയി എന്റെ രാഷ്ട്രത്തിനും എന്റെ ജനതയ്ക്ക് എങ്ങനെയാണോ വാരണാസി എനിക്ക് പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെയാണ് എനിക്ക് കേരളം പ്രധാനപ്പെട്ടതെന്നല്ലേ പറഞ്ഞത്. പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു കേരളത്തില്, ആ റോഡ് വികസനത്തെ തടയുന്നു, അവഹേളിക്കുന്നു, റെയിൽവേ വികസനത്തിൽ സഹകരിക്കുന്നില്ല, ഒന്നും തരുന്നില്ല, തടയുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് പറഞ്ഞിരുന്ന രീതിയിൽ ഇപ്പൊ പറയുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഒന്നും പറയാതെ ടാക്സിന്റെ കാര്യത്തില്, ഏതിന്റെ കാര്യത്തിലും, റോഡിന്റെ കാര്യത്തില്, അൾട്രാ മോഡേൺ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തില്, ഒരു തരത്തിലും ഒരു പാർട്ടിയെയും വിവേചനമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ ഫാസിസ്റ്റ്? ഇവിടെ ഇവിടെ തന്റെ പാർട്ടിയുടെ കൂടെ നിൽക്കാത്തവരെ കൊന്ന് കൊലവിളിക്കുന്നവരുടെ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ആളാണോ ഫാസിസ്റ്റിനെ കുറിച്ച് പറയുക? ഇവിടെയുള്ള നവോത്ഥാനം ബാക്കിയുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് നവോത്ഥാനം ഉണ്ടാക്കിയിട്ട് 168 കോടി മുടക്കിയപ്പോ അതല്ലേ എന്റെ ആശയം നിന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നതല്ലേ ഫാസിസം? അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തന്ത്രിയെയും പൂജാരിയെയും അറപ്പുളവാക്കുന്ന വാക്കുപയോഗിച്ച് അവഹേളിച്ചത് അവനവൻ അമ്പലത്തിലേക്ക് പോവണ്ടെങ്കിൽ പോവണ്ട. ഞാൻ പറയുന്നത്, ഞാൻ തീരുമാനിക്കുന്നതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതല്ലേ ഫാസിസം? തന്ത്രിയെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ? അദ്ദേഹം ചെയ്തില്ല. പൂജാരിയെ കൊണ്ട് എന്തൊക്കെയാ ചെയ്തത്? അത് എന്റെ ധാരണ ശബരിമലയിൽ നടപ്പാക്കണം, എന്റെ തീരുമാനം ദേവസ്വം ബോർഡിൽ നടപ്പാക്കണം. മോഹൻലാലിന് കയ്യടി കിട്ടിയപ്പോ വേറൊരാള് ആക്രോശിക്കുന്നത് കണ്ടു. അതായത് എന്നെ അല്ലാതെ നിങ്ങൾ വേറെ ആരെയും കൈയടിക്കരുത്, അവരൊക്കെ ചേർന്നിട്ടല്ലേ നിങ്ങൾ കൈകോർത്ത് പിടിക്കുന്നത്. അപ്പൊ ഫാസിസം എവിടെ നിന്നാണ് ശ്രീ വീരേന്ദ്രകുമാറെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും? എന്താ ഈ ഫാസിസം എന്ന് പറഞ്ഞ് അറിയാമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂട്ടുചേർന്നിരിക്കുന്നത് മുഴുവനും ഫാസിസ്റ്റുകളുടെ കൂടെയല്ലേ? എവിടെയാ അല്ലാത്തതുള്ള? ഇപ്പോ ഇത്രയും അധികം ഫാസിസത്തിനെതിരെ പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് ബംഗാളി സി പി എംകാര് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് വരാൻ കാരണം എന്താ? അവർക്കെന്താ ഫാസിസത്തിനെതിരെ പോരാടിയ സി പി എമ്മിന്റെ കൂടെ ഇരുന്നാ പോരായിരുന്നോ? ഒരൊറ്റ സുപ്രഭാതത്തിൽ ത്രിപുര മൊത്തം മാറിയതെന്താ? ഫാസിസത്തിനെതിരെയുള്ള പ്രവർത്തനം, ഏകാധിപത്യത്തിനെതിരെയുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ മതാധിഷ്ഠിതമായിട്ടുള്ള വിഭജനത്തിനെതിരെയുള്ള പ്രവർത്തനത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 33 വർഷം ഭരിച്ച ബംഗാളികൾ നിന്നിരുന്നതെങ്കിൽ ഇത്ര എം പി സ്ഥാനം അവർക്ക് കിട്ടുമായിരുന്നോ? ഇവിടുത്തെ ഫാസിസ്റ്റ് പ്രവണത കാണിച്ചവർക്ക് എത്ര സീറ്റ് കിട്ടി ബംഗാളിലും ത്രിപുരയിലും? ഒന്ന് ചിന്തിക്കുക. കേരളത്തിൽ ഉൾപ്പെടെ എത്ര പേർക്ക് കിട്ടി? ഞാൻ തോളത്ത് കൈയിട്ടാൽ അവനൊന്നും ഫാസിസ്റ്റ് അല്ല. ഞാൻ എതിർ ചേരിയിൽ നിൽക്കുന്നവരൊക്കെ ഫാസിസ്റ്റുകളാണ്. ഞാൻ പരിശുദ്ധാത്മാവും പുണ്യാത്മാവുമാണ്. എനിക്ക് മുസ്ലിങ്ങളെ എങ്ങനെ വേണമെങ്കിലും പ്രീണിപ്പിക്കാം, അത് മതേതരത്വമാണ്. ക്രിസ്ത്യാനികളെ എങ്ങനെ വേണമെങ്കിലും പ്രീണിപ്പിക്കാം, അത് മതേതരത്വമാണ്. കൊന്നും കൊലവിളിച്ചും വെല്ലുവിളിച്ച് നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ അവർ ഫാസിസ്റ്റുകളല്ല. ഞാൻ മറുചേരിയിലായിരുന്ന കാലത്ത് ഇവർ ഫാസിസ്റ്റുകളായിരുന്നു. ഇതാണോ ബുദ്ധിജീവികളുടെയും സംസ്കാര നായകന്മാരുടെയും ലക്ഷണം? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രയാ ഇവിടെ ഇപ്പൊ ലൈംഗിക അപവാദങ്ങൾ നടക്കുന്നത്? അവരൊക്കെ സംരക്ഷിക്കുന്നത് ആരാ? എത്ര പാവങ്ങളെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എടുത്തു പോയിട്ട് പോലും കൊന്നത്? അവരെ സംരക്ഷിക്കുന്നത് ആരാ? ഇത്രയും തിന്മ ചെയ്ത പോലീസുകാരെ തിരിച്ചെടുക്കുന്നതാരാ?
അടിച്ച് തകർത്ത് പാവങ്ങളെ, ഭക്തന്മാരെ തകർത്തതാരാ? എന്നിട്ടതിനെ ന്യായീകരിച്ചതാരാ? കോടതി വിധി നടപ്പാക്കാനാണ് ഞങ്ങൾ ഇത്രയും അധികം തീരുമാനമെടുത്തതെങ്കിൽ ഈ 1952 മുതൽക്ക് ഇവിടെ 38 കോടതി വിധി നടപ്പാക്കാതെ ഇല്ലേ കേരളത്തിൽ? അതെന്തി അത് നടപ്പാക്കാത്ത, ഇത് മാത്രം നടപ്പാക്കണം. എന്റെ തീരുമാനം, എന്റെ ആഗ്രഹം, എന്റെ വീക്ഷണം, ഞാൻ തീരുമാനിച്ചത്, അതിന് എന്റേതായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും, അത് നിങ്ങൾ അംഗീകരിച്ചോളണം. ഞാൻ കഴുതപ്പുറത്ത് ഇരിക്കുന്നവരും നിങ്ങൾ കഴുതകളുമാണ്. എന്റെ വീരേന്ദ്രകുമാർ സാറേ തൊഴുകയ്യോടെ ചോദിക്കുന്നു, നെഞ്ചത്ത് കൈവച്ച് പറയാമോ നരേന്ദ്രമോദി ഫാസിസ്റ്റാണെന്ന്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ധാരാളം കാര്യം അങ്ങേര് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഈ നാടിന്റെ നന്മയ്ക്കല്ലാതെ. ഞാൻ നരേന്ദ്രമോദിയുടെ മരുമകനൊന്നുമല്ല, പക്ഷെ ഒന്നറിയണം, ലോകം മുഴുവനും മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ, ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ഈ 21-ാം തീയതി, നാളെ June 21-ാം തീയതി നടക്കാൻ പോകുന്ന യോഗ ഈ നരേന്ദ്രമോദി അന്തർദേശീയ തലത്തിൽ കൊണ്ടുവന്നതാ, അന്താരാഷ്ട്ര അന്തർദേശീയ തലത്തിൽ കൊണ്ടുവന്നതാ. 191 രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, 69 മുസ്ലിം രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെ ഒന്ന് ലോകം അംഗീകരിക്കുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുമോ? കേറി കയറി കയറി 3 പാർട്ടീസ് മാത്രമല്ലേ MPമാരുള്ളൂ? ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെയാണെങ്കിൽ DMKയുടെ സഹായം ഇല്ലാതെ ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റാതെ 2 സീറ്റ് അവിടെയും, വിരലിൽ എണ്ണാവുന്ന ഭൂരിപക്ഷത്തോടുകൂടി ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടുകൂടി 1 സീറ്റ് മുസ്ലിങ്ങളുടെ മാത്രം രക്തത്തിളപ്പ് കൊണ്ട് കിട്ടിയപ്പോ ഒന്ന് ചിന്തിക്കണ്ടേ? ഈ മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോ ആ രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിലാണല്ലോ പരോക്ഷമായിട്ട് നിങ്ങൾ സഹകരിക്കാനിരിക്കുന്നത്. ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലോ UDFന്റെ കൂടെ ഉണ്ടായിരുന്ന കാലത്ത്. 2G യും 3G യും അതുപോലെ തന്നെ ആദർശ ഫ്ലാറ്റും കൽക്കരിയൊക്കെ അഴിമതിയുടെ കൂത്തരങ്ങായിട്ടിരുന്ന സമയത്ത് നമ്മളൊക്കെ എവിടെയായിരുന്നു, ഏത് ഭാഗത്തായിരുന്നു? ഇങ്ങനെയൊക്കെ കൂടി ചിന്തിച്ച് ഫാസിസം എന്ന് പറയുന്നത് സിമ്പിൾ ഡിക്ഷണറി അർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ കൂട്ടത്തിലുള്ളവർ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ വീക്ഷിക്കുന്നതും എനിക്ക് തോന്നുന്നത് ശരിയാണെന്നുള്ളതും അത് നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുക, നിങ്ങളെ അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുക, അതാണ് യഥാർത്ഥ ഫാസിസം. അതെവിടെയാണ് നടക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാൻ അങ്ങക്ക് സമയം കിട്ടുമ്പോൾ സാധിക്കട്ടെ. വാർദ്ധക്യത്തിൻ്റെ അസുഖമുള്ള സ്ഥിതിക്ക്, വേറെ വലിയ പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് അങ്ങക്ക് സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഉജ്ജ്വലമായിട്ടുള്ളൊരു പത്രം കൂടി കയ്യിലുള്ള സ്ഥിതിക്ക് ഇതുമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചതൊക്കെ എഴുതണം. അങ്ങക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. ഈ നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇനിയും ഇനിയും പറയാനായിട്ട്, കാരണം അപ്പോഴേ ജനങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാവും. ഈ തിന്മകൾ ചെയ്യുമ്പോഴാണ് നന്മകളുടെ മഹത്വം മനസ്സിലാക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ ആ തണലിൻ്റെ സുഖം മനസ്സിലാക്കുക, നല്ല ദാഹം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ മധുരം മനസ്സിലാക്കുക, നല്ല വിശപ്പുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ പോലെയുള്ളവർ എഴുതുമ്പോഴാ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് അവസരം കിട്ടുക. പ്രണാമം, നമസ്കാരം.